ദൈവനാമം വാഴ്ത്തപ്പെട്ട് പാറാട്ടെ. അനുഗ്രഹപ്പെട്ടതായ ഈ നല്ല സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. മത്തായി സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് ചിന്തിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ഈ വാക്കുകളിൽ പ്രധാനമായും 2 ചോദ്യങ്ങളാണ് കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുന്നത്. ഈ ചോദ്യങ്ങൾ തികച്ചും കർത്താവിനെക്കുറിച്ചുള്ളതാണ്. 1-ാമത്തെ ചോദ്യം ഇതാണ്, ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു. 2-ാമത്തെ ചോദ്യം, നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു. ഇങ്ങനെ ഈ 2 ചോദ്യങ്ങളുടെ വിസ്തീർണവും അതിൻ്റെ ഉത്തരവുമാണ് ഈ വാക്കുകളിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ 13-ാം വാക്യത്തിലാണ് 1-ാമത്തെ ചോദ്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നു, യേശു ഫിലിപ്പീൻ്റെ കൈസര പ്രദേശത്തിയ ശേഷം തൻ്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു. അതായത് ജനങ്ങൾ എന്നെക്കുറിച്ച് എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ ജനങ്ങൾ എന്നെക്കുറിച്ച് എന്താണ് മനസ്സാക്കിയിരിക്കുന്നത്. ഇവിടെ കർത്താവ് തന്നെക്കുറിച്ച് ശിഷ്യന്മാരുടെ അഭിപ്രായം ചോദിക്കുകയല്ല. കർത്താവ് തന്നെക്കുറിച്ച് അറിയാൻ ആരോടും അഭിപ്രായം ചോദിക്കേണ്ട കാര്യമില്ല. പിന്നെ എന്താണ് ഇവിടെ ശിഷ്യന്മാരുടെ ബന്ധത്തിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇതുവരെയും കൂടാതെ ശിഷ്യന്മാർക്ക് ഈ കർത്താവ് ആരാണെന്നുള്ള വ്യക്തത ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് കർത്താവ് നേരത്തെ ചോദിച്ചത്, ഇപ്പോഴും നിങ്ങൾ തിരിച്ചറിയുന്നില്ലയോ. ഇവിടെ കർത്താവ് ചോദിക്കുന്നു, ജനങ്ങൾ മനുഷ്യപുത്രൻ ആരെന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഈ ജനം എന്നെക്കുറിച്ച് എന്താണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ശിഷ്യന്മാർ പറയുന്നു, ചിലർ ധരിച്ചു വെച്ചിരിക്കുന്നത് യോഹന്നാ സ്നാപകനാണെന്നും ചിലർ ഏലിയാവാണെന്നും ചിലർ രമ്യാവാണെന്നും ചില പ്രവാചന്മാരിൽ ഒരുത്തനാണെന്നും പറയുന്നു. നമുക്കറിയാം ഇതെല്ലാം യഹൂദ പശ്ചാത്തലത്തിലാണ് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ മനുഷ്യപുത്രനെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൂടിയാണ് ജനങ്ങൾ വീക്ഷിക്കുന്നത്. അതായത് കർത്താവ് ആഗ്രഹിച്ച മറുപടിയിലേക്ക് ഒന്നും വന്നിട്ടില്ല. അതിൻ്റെ കാരണത്തെക്കുറിച്ച് തൊട്ടുതായുള്ള വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നമെന്ന് പറയുന്നത് ജനം കർത്താവിനെ കാണുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. നമുക്കറിയാം യഹൂദന്മാരുടെയിൽ തന്നെ പല ഗ്രൂപ്പുകളുണ്ട്. ഈ പല ഗ്രൂപ്പുകൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളും ഉപദേശങ്ങളുമാണ് ഉള്ളത്. എന്നിരുന്നാലും ഇവരാരും തന്നെ കർത്താവിനെ ദൈവമായിട്ട് അംഗീകരിക്കുകയോ കർത്താവിൽ വിശ്വസിക്കുകയോ ചെയ്യുന്നില്ല. ഇവർ ഇപ്പോഴും പ്രാധാന്യം നൽകുന്നത് യോഹന്നാൻ സ്നാപകൻ, ഏലിയാവ്, യിരെമ്യാവ് തുടങ്ങിയവർക്കാണ്. സകല മനുഷ്യരെയും പാപത്തിൻ്റെ വിജയത്തിന് വേണ്ടി ഈ ഭൂമിയിൽ കടന്നു വന്ന വ്യക്തിയാണ് യേശുവെന്നും അവൻ സാക്ഷാത് ദൈവമാണെന്നും ദൈവത്തിൻ്റെ പുത്രനാണെന്നും അവനെക്കുറിച്ച് തിരുവെഴുത്തിൽ, അതായത് മോശയുടെ ന്യായപ്രമാണത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും അവൻ എവിടെ ജനിക്കുമെന്നും ആരുടെ മകനായി ജനിക്കുമെന്നും എപ്രകാരം ജനിക്കുമെന്നും അവരുടെ ജനത്തിൻ്റെ ഉദ്ദേശം എന്തെന്നാണെന്നൊക്കെ അവർ വിശ്വസിക്കുന്ന പഴയ പുസ്തകങ്ങൾ വ്യക്തവും സ്പഷ്ടമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ഇതൊന്നും മനസ്സിലാക്കാൻ താല്പര്യമില്ലാതെ ഈ രക്ഷകനായ കർത്താവിനെ തള്ളിക്കളിയാണ് ഇവർ ചെയ്യുന്നത്. നമുക്കറിയാം പഴയ നിമിഷന്മാർക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്, യാതൊരു സംശയവുമില്ല. എന്നാൽ ഇപ്പോൾ രക്ഷയ്ക്കുള്ള മാർഗമെന്ന് പറയുന്നതും ഈ കർത്താവിനെ അംഗീകരിക്കുകയും ഈ കർത്താവിനെ ഏറ്റുപറയുന്നതിൻ്റെയും അടിസ്ഥാനത്തിലാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അവിടെ ഇവർ പരാജയപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്നും ഇങ്ങനെ തന്നെയല്ല ലോകത്തിൽ കാണുവാൻ സാധിക്കുന്നത്. കർത്താവിനെ പല രീതിയിൽ ജനങ്ങൾ മനസ്സിലാക്കുന്നു. ഇത് വിശ്വാസത്തിലൊന്നോ അവിശ്വാസത്തിലൊന്നോ വ്യത്യാസമില്ല. യേശു നല്ല മനുഷ്യനാണ്, ഒരു നല്ല ഗുരുവാണ്, ഒരു ചരിത്ര പുരുഷനാണ്, അത്ഭുതം ചെയ്യുന്നവനാണ്, രക്ഷകനാണ്, ദൈവമാണ്, ദൈവത്തിൻ്റെ പുത്രനാണ് എന്നൊക്കെയാണ് മനുഷ്യർ യേശുവിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതൊക്കെ ശരിയാണെങ്കിലും പ്രിയപ്പെട്ടവർ, ഇങ്ങനെ മനുഷ്യൻ നൽകുന്ന സർട്ടിഫിക്കറ്റ് ദൈവത്തിന് ആവശ്യമില്ല. മനുഷ്യൻ നൽകുന്ന സർട്ടിഫിക്കറ്റ് അടിസ്ഥാനത്തിലല്ല ദൈവം അല്ലെങ്കിൽ കർത്താവ് നിലനിൽക്കുന്നത്. പിന്നെ മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടത്? മനുഷ്യൻ ചെയ്യേണ്ടതായ കാര്യം ഈ യേശുവിനെ കർത്താവായി വിശ്വസിക്കുകയും അംഗീകരിക്കുകയുമാണ്. അതായത് രക്ഷിക്കുന്ന വിശ്വാസം യേശുവിനെ കർത്താവായിട്ട് അംഗീകരിക്കുന്നു. പുറത്തു നിന്ന് അല്ലെങ്കിൽ വെളിയിൽ നിന്ന് ഈ കർത്താവിനെക്കുറിച്ച് എന്ത് പറഞ്ഞാലും അതിന് യാതൊരു പ്രയോജനമില്ല എന്നുള്ളതാണ്. പിന്നെ എന്ത് ചെയ്യണം? നാം അകത്ത് കിടക്കണം, നാം കർത്താവിലായിത്തരണം, കർത്താവ് നമ്മിലായിത്തരണം. എങ്കിൽ മാത്രമേ അതിൻ്റെ എല്ലാവിധ പ്രയോജനം നമുക്ക് ലഭിക്കുകയുള്ളൂ. അതായത് കർത്താവ് എന്ത് ഉദ്ദേശത്തിനായിട്ടാണ് ഈ ലോകത്തിൽ വന്നത്, ആ ഉദ്ദേശം കർത്താവിൽ നമുക്ക് നിവർത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ലോകം കർത്താവിനെ കാണുന്ന പോലെയാണോ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്? അങ്ങനെയെങ്കിൽ നാം തെറ്റിപ്പോയി. ലോകം വിവിധ കോണിൽ നിന്നുകൊണ്ട് വ്യത്യസ്ത വീക്ഷണത്തിൽ കൂടി കർത്താവിനെ മനസ്സിലാക്കുന്നു. അതൊരിക്കലും അവർ രക്ഷിക്കുകയില്ല. രക്ഷിക്കുന്ന വിശ്വാസം അത് യേശുവിനെ കർത്താവായിട്ട് ഏറ്റുപറയുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. തുടർന്ന് 2-ാമത്തെ ചോദ്യം കർത്താവ് ശിഷ്യന്മാർ ചോദിക്കുന്നു, നിങ്ങൾ എന്നെക്കുറിച്ച് ആരെന്ന് പറയുന്നു. നമുക്കറിയാം നേരത്തെ ചോദിച്ച് ജനത്തോട് ബന്ധപ്പെട്ടാണ്, ജനങ്ങൾ എന്നെക്കുറിച്ച് ആരെന്ന് പറയുന്നു. അതിന് വ്യത്യസ്തമായ മറുപടിയാണ് കിട്ടിയത്. ഇനി ഇവിടെ ശിഷ്യന്മാർ തന്നെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് കർത്താവ് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ജനങ്ങൾ കർത്താവിനെക്കുറിച്ച് എന്തെല്ലാം പറഞ്ഞാലും അതത്ര പ്രശ്നമല്ല. എന്നാൽ തന്നെ അനുയോഗ്യത ശിഷ്യന്മാർ എന്ത് പറയുന്നു എന്നുള്ളത് പ്രസക്തമാണ്. കർത്താവ് ചോദിക്കുന്നു, നിങ്ങൾ എന്നെക്കുറിച്ച് ആരെന്ന് പറയുന്നു. നമുക്കറിയാം ശിഷ്യന്മാർ എടുത്ത ചാട്ടക്കാരൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് കുട്ടി പോലും പറയും അത് പത്രോസാണ്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. പത്രോസ് എടുത്ത ചാട്ട് പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ഇവിടെ നാം ഒരു കാര്യം മനസ്സിലാക്കണം, പത്രോസ് എടുത്ത ചാട്ടി പറഞ്ഞതാണെങ്കിലും അത് പത്രോസ് സ്വയമേ പറഞ്ഞതല്ല. പിന്നെ എന്താണ്? പിതാവായ ദൈവം അവന് വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ്. നമുക്കറിയാം പലരും ഇങ്ങനെ പറയാറുണ്ട്, പെട്ടെന്ന് എടുത്ത ചാടി ഒരു തീരുമാനവും എടുക്കരുത് അല്ലെങ്കിൽ ഒന്നും പറയരുത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ചില കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യുകയും പെട്ടെന്ന് തീരുമാനിക്കുകയും തന്നെ ചെയ്യണം. ചില കാര്യങ്ങളൊക്കെ വളരെ ആലോചിച്ച് ചെയ്യേണ്ടതാണ്. എന്നാൽ ചില കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടതാണ്.
പ്രത്യേകിച്ച് വിശ്വാസസംബന്ധമായ കാര്യങ്ങൾ അല്ലെങ്കിൽ വായനസംബന്ധമായ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യേണ്ടതാണ്. കാരണം ഇത് ദൈവമായിട്ട് ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ കർത്താവുമായി ബന്ധപ്പെട്ടതാണ്. കർത്താവുമായി ബന്ധപ്പെട്ട കാര്യം കർത്താവ് വെളിപ്പെടുത്തുന്നതാണ്, ദൈവമായിട്ട് ബന്ധപ്പെട്ട കാര്യം ദൈവം വെളിപ്പെടുത്തുന്നതാണ്. ഇതിൽ കൂടി കർത്താവിൻ്റെ കാര്യമാണല്ലോ നാം ചെയ്യുന്നത്. അതുകൊണ്ട് കർത്താവ് അതിനായി തുണ നിൽക്കും. കർത്താവ് ഒരിക്കലും നമ്മെ ചതിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്യില്ലല്ലോ. ഇവിടെ പത്രോസ് പെട്ടെന്ന് പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ഇവിടെ പത്രോസിൽ കൂടി മൂന്ന് കാര്യങ്ങളാണ് ദൈവം വെളിപ്പെടുത്തുന്നത്. ഒന്ന്, ദൈവം ജീവനുള്ള ദൈവം. രണ്ട്, ഇവൻ അതായത് യേശു ദൈവത്തിൻ്റെ പുത്ര. മൂന്ന്, ഇവൻ ക്രിസ്തു അല്ലെങ്കിൽ മശിഹ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വിശ്വാസവും അംഗീകാരവുമാണ് ഒരു വ്യക്തിയെ രക്ഷിക്കുന്നത്. പിതാവ് ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ പിതാവ് ദൈവം വെളിപ്പെടുത്തിയത് കൊണ്ടാണ് പത്രോസ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നാം ഈ വിശ്വാസത്തിലേക്കും രക്ഷയിലേക്കും വന്നത് ദൈവം നമ്മെ മുന്നമേ കണ്ടതുകൊണ്ടാണ്. നമ്മുടെ കഴിവും വിടുക്കുമൊന്നുമല്ല. ഇത് നാം മനസ്സിലാക്കി വിധേയത്തോടെ ജീവിക്കേണ്ടത് ആവശ്യമാണ്. തുടർന്ന് പത്രോസ് ഈ മറുപടി പറഞ്ഞപ്പോൾ കർത്താവ് പറയുന്നു, ബറിയോന ശീമോനെ നീ ഭാഗ്യവാൻ, ദുരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അത്ര നിനക്കത് വെളിപ്പെടുത്തിയത്. അപ്പോൾ ആരാണ് ഭാഗ്യവാൻ അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തി? ഈ യേശു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണെന്നും അവൻ ക്രിസ്തു അല്ലെങ്കിൽ മശിഹയാണെന്നും അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവനാണ് അനുഗ്രഹിക്കപ്പെട്ട വ്യക്തി അല്ലെങ്കിൽ ഭാഗ്യവാൻ. തുടർന്ന് കർത്താവ് പത്രോസിനോട് പറയുന്നു, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. എന്താണ് നാം ഇവിടെ മനസ്സിലാക്കുന്നത്? ഈ കാര്യം വെളിപ്പെടുത്തി കൊടുത്ത ദൈവത്തിൻ്റെ പത്രോസിനെ കുറിച്ച് ഒരു വലിയ ഉദ്ദേശമുണ്ട്, അല്ലെങ്കിൽ ഒരു ഈ ഭാഗ്യ പദവിയിലേക്ക് വന്ന പത്രോസിന് ഒരു ദൗത്യം കൂടെ കർത്താവ് നൽകി എന്നുള്ളതാണ്. എന്താണ് ആ ദൗത്യം? കർത്താവ് അടിസ്ഥാനമായി പണിയാൻ പോകുന്ന സഭയുടെ ചെറിയ കല്ലുകളായി നീയും പണിയപ്പെടേണ്ടത് ആവശ്യമാണ്. പ്രിയപ്പെട്ടവർ, ഇതുതന്നെയല്ലേ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി, അല്ലെങ്കിൽ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ദൗത്യം? കർത്താവ് പത്രോസ് പറഞ്ഞതുപോലെ തന്നെയല്ലേ നമ്മളോടും പറഞ്ഞത്? പേരിന് വ്യത്യാസമുണ്ടെന്നല്ലേ ഉള്ളൂ. ഇത് എന്നോടാണെങ്കിൽ ഇങ്ങനെ പറയുമായിരുന്നു, നീ ബേബി ഐസക് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പ്രിയപ്പെട്ടവരെ, ഇതുതന്നെയല്ലേ എല്ലാവരോടും കർത്താവ് പറയുന്നത്? സന്ദർഭവശാൽ പത്രോസിൻ്റെ പേര് അങ്ങനെ ആയതുകൊണ്ട് കർത്താവാകുന്ന വലിയ പാറയും പത്രോസാവുന്ന ചെറിയ പാറക്കഷണം എന്ന ആശയം വന്നു എന്ന് മാത്രം. എല്ലാ വിശ്വാസികളും പത്രോസിൻ്റെ പേരുള്ളവരല്ലോ. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, അവൻ അടിസ്ഥാനമായി ഇട്ടിരിക്കുന്ന സഭയുടെ പണിക്കാരാണ് എന്നുള്ള കാര്യം നാം മറന്നുപോകരുത്. തുറന്ന് കർത്താവ് പറയുന്നു, പാതാള ഗോപുരങ്ങൾ അതിനെ വിജയിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഒരു ശക്തിക്ക് വ്യക്തിക്ക് ആർക്കും സഭയെ പരാജയപ്പെടുത്തുവാൻ കഴിയില്ല എന്നുള്ളതാണ്. ജയിച്ചെങ്കിലല്ലേ പരാജയപ്പെടുത്തുവാൻ കഴിയൂ. ഇവിടെ കർത്താവ് പറയുന്നു, അതിനെ ജയിക്കുകയില്ല. ലോകത്ത് മഹാമാരി വന്നാലോ, സുനാമി വന്നാലോ, ക്ഷാമം വന്നാലോ, ഇതിനെക്കൊണ്ടൊന്നും സഭയെ ഇല്ലായ്മയും കഴിയില്ല. കാരണം സഭയുടെ അടിസ്ഥാനം അത് കർത്താവാണ്. തുറന്ന് കർത്താവ് പറയുകയാണ്, സ്വർഗരായത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അടിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. എന്താണ് ഇതിൻ്റെ അർത്ഥം? നമുക്കറിയാം, താക്കോൽ കൈവശമുള്ളവന് അധികാരമുണ്ട്, അല്ലെങ്കിൽ അധികാരമുള്ളവനാണ് താക്കോൽ കൈവശം വയ്ക്കുന്നത്. ഈ താക്കോൽ ആരാണ് കൊടുത്തത്? താക്കോൽ കൊടുത്ത കർത്താവാണ്. അപ്പോൾ കർത്താവ് കൊടുത്ത താക്കോലാണ് പത്രോസിന് പക്കലുള്ളത് എന്ന് പറഞ്ഞാൽ, അധികാരം കർത്താവ് പത്രോസിന് നൽകുന്നു. കർത്താവ് നൽകിയ അധികാരമാണ് പത്രോസ് പ്രയോഗിക്കുന്നത്. എന്തിൻ്റെ അധികാരമാണ്? സ്വർഗരാജ്യം മനുഷ്യർക്ക് വേണ്ടി തുറക്കുവാനും അടക്കുവാനും വേണ്ടിയുള്ള അധികാരം. പ്രിയപ്പെട്ടവരെ, ഈ താക്കോലിന് വേണ്ടി അല്ലെങ്കിൽ ഈ അധികാരത്തിന് വേണ്ടി ഒരു ആശയക്കുഴപ്പം വേണ്ടതില്ല, അല്ലെങ്കിൽ ഇതിനായിട്ട് തർക്കിക്കേണ്ട, തമ്മിത്തരേണ്ട ആവശ്യമില്ല. കാരണം ദൈവത്താൽ വിളിക്കപ്പെട്ട, കർത്താവിൽ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാവർക്കും ഈ അധികാരം അല്ലെങ്കിൽ ഈ താക്കോൽ കൊടുത്തിട്ടുണ്ട്. അവർ ഈ സുവിശേഷം അറിയിക്കുവാനും അതുവഴി അവരെ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കർത്താവ് അടിസ്ഥാനമായി ഇട്ട സഭയുടെ പണി നടക്കുന്നു. നാം ഈ ഭൂമിയിൽ വെച്ച് ഒരാളോട് സുവിശേഷം പറഞ്ഞ് രക്ഷിക്കപ്പെട്ടാൽ സ്വർഗരാജ്യം അവന് വേണ്ടി തുറക്കും. എന്നാൽ നാം ആരോടും സുവിശേഷം പറയുന്നില്ലെങ്കിൽ സ്വർഗരാജ്യം അവനായി അടഞ്ഞുകിടക്കും, അവനതിൽ പ്രവേശിക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, ആർക്കും സ്വർഗരാജ്യം അടഞ്ഞുകിടക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും രക്ഷപ്രാപിക്കണമെന്നുള്ളതാണല്ലോ ദൈവം ആഗ്രഹിക്കുന്നത്. ചില വർഷങ്ങൾക്ക് മുമ്പ് ചില ആളുകൾ ഈ അധികാരം ഉപയോഗിച്ച് സ്വർഗരാജ്യത്തിൻ്റെ വാതിൽ തുറന്നുകൊണ്ടാണല്ലോ പ്രിയപ്പെട്ട നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശനം ലഭിച്ചത്. ഇത് ഇതേ അധികാരം തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സുവിശേഷീകരണം വളരെ ലാഘവത്തോടുകൂടി കാണാതെ അതിന് ഗൗരവമായ പ്രാധാന്യം കൊടുത്ത് ഇത് ദൈവം എനിക്ക് തന്നിട്ടുള്ള അധികാരമാണ് എന്ന് ചിന്തിച്ച് സുവിശേഷ പഠനത്തിൽ പങ്കാളിയായി തീർന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഒരുനാ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ സന്ദേശം കേട്ട എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നാമം എന്നും എന്നേക്ക് വാഴ്ത്തപ്പെടുമാറാകട്ടെ.